അമ്മയോ നിന്നെ നമ്പി അച്ഛനതിലേറെ നമ്പി അമ്മയോ നിന്നെ നമ്പി അച്ഛനതിലേറെ നമ്പി രണ്ടുപേർക്കും നല്ല പിള്ള ഗണപതിയേ ഗണപതിയേ എല്ലാവർക്കും സമ്മതനാണല്ലോ സാർ കൂടെ ഇരുന്ന് പഠിച്ച ഒരാളെ കൊണ്ട് പാടിച്ചിട്ടുള്ളത് ഗാനയില്ലേ ആ ഉണ്ട് ഘനശ്യാമ സന്ധ്യാതീരം അന്ന് പാടാവോ സാർ അതിന് ഒരുപാട് കഥകളും കാണുമല്ലോ എല്ലാ പാട്ടുകൾക്കും സാറിന് ഒരു ചെറിയ കഥയുണ്ട് അല്ല യേശുദാസ് വളരെ ബിസിയായിരുന്നു എങ്കിലും ഒരു നല്ല മനസ്സുമുണ്ട് എന്ന് തന്നെ പറയാം ഓടി വന്ന് നെയ്യാറിലെ ഒരു രീതി എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ട്രാക്കേ ഉള്ളേ ഒറ്റ മൈക്കിൽ കൂടെ വേണം ഇതെല്ലാം വരാൻ അപ്പോൾ ഒരാൾ ഇരിക്കുന്ന ഫ്ലൂട്ടിരിക്കുന്ന സ്ഥലത്തുനിന്ന് സ്വല്പം അനങ്ങിയാൽ ഫ്ലൂട്ടിൻ്റെ ശബ്ദം കൂടുകയോ കുറയുകയോ ചെയ്യും അങ്ങനെ പാടിയൊരു പാട്ടാണ് ഘനശ്യാമസന്ധ്യ ഹൃദയം നിറയെ മുഴങ്ങി മഴവില്ലിൻ മാണിക്ക വീണ ഘനശ്യാമസന്ധ്യ ഹൃദയം നിരാഞ്ചന സമരുചിരം നിരവദ്യമീ നടനവിലാസം പകലുമിരവും പകരും പദചലന ലയമേളം കോളേജിലേക്കുള്ള പാട്ടുകൾ പാട്ടുകാരുടെ ഇടയിൽ അന്ന് പിന്നെ പാടാൻ പാട്ട് ഡാൻസ് പഠിച്ചിട്ടുണ്ട് എഴുതാറുണ്ട് എൻ്റെ ഒരു പാട്ടാണ് ഞങ്ങളുടെ ജീവിതത്തിലേക്കുള്ള ഒരു വഴിത്തിരിവ് ആയത് അതൊന്നും സമ്മതിക്കില്ല പക്ഷെ അതെന്താണ് പറയൂ അല്ല ഒരു പാട്ട് അതിന് മുമ്പ് ഞാൻ പറഞ്ഞു ഒരു ചിത്രം വരച്ചിട്ടുണ്ടായിരുന്നു ചേട്ടൻ്റെ വിശേഷപ്രതി പറഞ്ഞൊരു പടം അതെൻ്റെ ഒരു ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബിച്ചു ചേട്ടൻ്റെ സുശീല ദേവിയുടെ അനിയത്തി ശ്യാമൻ്റെ വലിയ ഫ്രണ്ടായിരുന്നു ശ്യാമ ഇത് തട്ടിപ്പറിച്ചുകൊണ്ട് പോയി ചേട്ടനെ കാണിച്ചു അപ്പം ഇങ്ങനെ അറിയാം ഞാനിങ്ങനെ ചില കാർഡ്സൊക്കെ പേര് വയ്ക്കാതെ അയക്കുകയൊക്കെ ചെയ്ത് അറിയാം ഞങ്ങൾ രണ്ടുപേരുള്ളതുകൊണ്ട് ട്വിൻസാണ് അപ്പോൾ ഒരുപോലെ ഇരിക്കുന്നുണ്ട് ഇതിൽ ആരാണ് ചെയ്യുന്നതെന്നുള്ളതെന്ന് അറിഞ്ഞൂടാ അവസാനം ഈ പാട്ട് അയച്ചു കഴിഞ്ഞപ്പം ഒരു ഞാനേ ഇടയ്ക്കിടയ്ക്ക് ആകാശവാണി എന്തെങ്കിലും പരിപാടി അവതരിപ്പിക്കാൻ ഒരു കാരണം ഉണ്ടാക്കി പോവും അവിടെ വെച്ചിങ്ങനെ കണ്ടപ്പോഴാണ് ഈ പാട്ട് ഞാൻ അയച്ചു എന്നുള്ളത് മനസ്സിലായി പേര് വെച്ചിട്ടില്ല അത് പറഞ്ഞു ഇങ്ങനെ പേര് വയ്ക്കാതെ പാട്ട് അയച്ചു തന്നാൽ പ്രക്ഷേപണം ചെയ്യാൻ പറ്റില്ല ആ പേരും അഡ്രസ്സ് വേണമെങ്കിൽ ഞങ്ങൾക്ക് കോൺട്രാക്റ്റ് തരാൻ പറ്റും അപ്പോൾ എനിക്ക് ആകെ വിപ്രാളമായി ഏതായാലും അത് നമ്മുടെ ഉദയഭാന ചേട്ടൻ്റെ വൈഫ് വിജയലക്ഷ്മി ചേച്ചിയെ കൊണ്ട് പാടിച്ചു അത് പ്രക്ഷേപണം ചെയ്തു ആ പ്രക്ഷേപണം ചെയ്തപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ ആരും വീട്ടിൽ പറഞ്ഞില്ല ഞാൻ മാത്രം ആ ദിവസം റേഡിയോ ട്യൂൺ ചെയ്തിട്ട് ഞാൻ മാത്രം ആ പാട്ട് കേട്ടു ഇന്ന് ഇന്നൊക്കെയാണെങ്കിൽ അങ്ങനെ സംഭവിക്കില്ലല്ല അത് കഴിഞ്ഞിട്ട് ഒരു 25 വർഷം അതായത് 2000 ഞാനൊരു പാട്ട് എഴുതി അത് ചിത്ര നമ്മുടെ ഗാനാഞ്ജലിയിൽ പാടിയിട്ടുണ്ടായിരുന്നു ഒരു മാത്രം ഞാനൊന്ന് കണ്ടേയുള്ളൂ അത് ആ വരികൾ കേട്ടപ്പോൾ പാട്ട് കേട്ടപ്പോൾ പലരും പറഞ്ഞു പോയത് ഇപ്പോഴും ഇതൊന്നുമല്ല കാരണം ഇങ്ങനൊരു പൈങ്കിളി എന്തായാലും ഇപ്പോൾ 25 ശേഷം ഒരു ഭാര്യ അല്ല ഇപ്പം 28 ഞാൻ പറഞ്ഞു 2000 കാര്യം ഒരു പൈങ്കിളി അല്ല ഒരു ഭാര്യയ്ക്ക് പ്രത്യേക സ്വഭാവം അല്ല ഞാൻ 2000 എഴുതിയ പാട്ടല്ലേ
അപ്പോൾ ഒരു ഒരു ഭാര്യയ്ക്ക് ഇങ്ങനെ എഴുതാൻ പറ്റില്ല, 25 വർഷമൊക്കെ കഴിഞ്ഞിട്ട് അടിയൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ ഒരു എന്തൂസിയാസത്തോടുകൂടി എഴുതാൻ പറ്റുന്നത് എന്തോ എഴുതി മനസ്സിലെന്ന് മനസ്സ് വേറെ മറ്റു കാര്യങ്ങൾ വേറെ അല്ലേ.